പുതിയ പുതിയ ആൻഡ്രോയിഡ് ടെക് വീഡിയോകൾക്കായി ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ഈ ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് നിങ്ങൾക്ക് ഒരു ആൻഡ്രോയിഡ് ഫോണിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. അത് ചിലപ്പോൾ ഒരുപക്ഷെ ഒരുപാട് പേർക്ക് അറിയാവുന്ന കാര്യങ്ങളായിരിക്കും, എങ്കിലും അറിയാത്ത കുറച്ച് പേരെങ്കിലും നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ അവർക്ക് പ്രയോജനപ്പെടട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഫോൺ യൂസ് ചെയ്യുമ്പോൾ, ഒരു ആൻഡ്രോയിഡ് ഫോൺ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു നേരിടേണ്ടി വരുന്ന ഒരു പ്രശ്നമാണ് ബാറ്ററി ഡ്രെയിനിങ്. അതായത് ബാറ്ററി ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കും, കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് നമ്മൾ യൂസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ പെട്ടെന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോബ്ലം നിങ്ങൾ ഫേസ് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നാൽ അതിലൂടെ കുറച്ചെങ്കിലും ഒരു 20 or 30% എങ്കിലും നിങ്ങൾക്ക് ബാറ്ററി ഡ്രെയിനിങ് കുറയ്ക്കാവുന്നതാണ്. ഈ ബാറ്ററി ഡ്രെയിൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചില ഒരുപാട് ആപ്ലിക്കേഷൻസൊക്കെ നമ്മൾ പ്ലേ സ്റ്റോറിലൊക്കെ ലഭ്യമാണ്, എങ്കിലും ആ ആപ്ലിക്കേഷൻസൊന്നും വേണ്ട വിധം വർക്ക് ചെയ്തില്ല. അതിന് നമ്മുടെ ആ ആപ്ലിക്കേഷൻ പ്രവർത്തിക്കണമെങ്കിൽ സെപ്പറേറ്റ് ബാറ്ററി ചാർജ് നമ്മൾ അങ്ങോട്ട് കൊടുക്കേണ്ടി വരും. അല്ലാതെ അതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഞാനിങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ യൂസ് ചെയ്ത ആപ്ലിക്കേഷൻ കാരണം വേറെ കുറേ ചാർജ് ഇറങ്ങിയിട്ടുണ്ട്, അല്ലാതെ പ്രത്യേകിച്ച് പ്രയോജനങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാനൊന്ന് ചെറിയൊരു കാര്യം പറഞ്ഞുതരാം. നമ്മൾ സെറ്റിങ്സ് എടുത്തതിന് ശേഷം അതിൽ ബാറ്ററി എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ കൊടുത്തിരിക്കുന്ന ബാറ്ററി സേവർ, അത് നമ്മൾ ഓൺ ചെയ്തിടുക. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആദ്യത്തെ ഒരു കാര്യം, അത് ഓൺ ചെയ്തിടുക. അപ്പോൾ അതിന് ശേഷം ഇൻ്റലിജൻ്റ് പവർ സേവിങ് അങ്ങനെ ഒരു ഓപ്ഷൻ കൂടി ഉണ്ട്, അതും കൂടി ഒന്ന് ഓൺ ചെയ്തിട്ട് കഴിഞ്ഞ് നമുക്ക് ഇവിടെ ചോദിക്കുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ട് ആപ്പ് ലിസ്റ്റ്. അതായത് നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ ഏതൊക്കെ ആപ്ലിക്കേഷൻസ് റൺ ചെയ്തുകൊണ്ടിരിക്കണം എന്ന് തീരുമാനിക്കുന്ന ഒരു കാര്യമാണ്. അതിലിപ്പോൾ ഞാൻ FBയും വാട്സപ്പും മാത്രം കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അത് റൺ ചെയ്തോട്ടെ എന്നുള്ള ഉദ്ദേശത്തിലാണ് അങ്ങനെ കൊടുത്തു വയ്ക്കുക. രണ്ട് കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്. പിന്നെ നൈറ്റൊക്കെ ഫോൺ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, പ്രോബ്ലം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്പ്ലേ ലൈറ്റ് കാരണമാണ് ഒരുവിധം ഒരു 50 or 60% ചാർജ് ഇറങ്ങുന്നത്. അപ്പോൾ അതൊന്ന് ഡിസ്പ്ലേൻ്റെ ബ്രൈറ്റ്നസ് കുറച്ച് കുറച്ചിട്ട് കഴിഞ്ഞാൽ ആ പ്രോബ്ലം ഒരുവിധം പരിഹരിക്കുക. അതായത് നൈറ്റൊക്കെ നമ്മൾ ഈ ഫോൺ യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ നൈറ്റ് ഡിമ്മർ, സ്ക്രീൻ ഡിമ്മറൊന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ പ്രയോജനമാവും. അതായത് നൈറ്റോൾ എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്, ഇത് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അതൊന്ന് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഒന്ന് ഉപയോഗിച്ച് നോക്കുക. അതായത് നൈറ്റ് നമുക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ്, എനിക്ക് നല്ല യൂസ്ഫുള്ളാണ്, അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ബാറ്ററിയുടെ ബാക്കപ്പ് കുറച്ചെങ്കിലും ബെറ്റർ ആവും എന്നാണ് എനിക്കിതിൽ നിന്ന് മനസ്സിലായത് ഉള്ളൂ. പിന്നെ ഞാനൊരു കാര്യം കൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ സെറ്റിങ്സ് എടുത്തതിന് ശേഷം ഏറ്റവും അവസാനം കാണുന്ന എബൌട്ട് ഫോണിൽ, അതിൽ പോയതിന് ശേഷം ഡിവൈസ് ഇൻഫർമേഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ബിൽഡ് നമ്പർ പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷനിൽ ഒരു 5, 6, 7 പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡെവലപ്പർ ഓപ്ഷൻ നമുക്ക് പുതിയതായിട്ട് വരും. ആ ഓപ്ഷൻ നമുക്കിപ്പോൾ കുറച്ച് നേരത്തെ വരെ ഉണ്ടായിരുന്നില്ല. ഈ ഡെവലപ്പർ ഓപ്ഷൻ കുറച്ച് നേരത്തെ വരെ ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. അതെന്താണെന്ന് നമുക്ക് ഞാനൊന്ന് കാണിച്ചു തരാം. അതിൽ കുറച്ച് ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇതിൽ നമുക്ക് നമ്മുടെ ഫോണിൻ്റെ സ്പീഡ് കൂട്ടാനുള്ള ഒരു ചെറിയൊരു ട്രിക്ക് ഉണ്ട്. അതായത് നമുക്ക് ഒരു മിനിറ്റ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇതാ ഈ ആനിമേഷൻ സ്കെയിൽ, വിൻഡോ ആനിമേഷൻ സ്കെയിൽ, അത് 1 കിടക്കുന്നത്. അത് നമ്മളൊന്ന് ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ എല്ലാം ഒന്ന് ഓഫ് ചെയ്തിട്ട് ഇട്ടാൽ മതി. അപ്പോൾ നമ്മുടെ ഫോണിന് കുറച്ചുകൂടി സ്പീഡ് കിട്ടും. അതായത് നമ്മൾ ബാക്ക് അടിക്കുമ്പോഴും എന്ത് സ്പീഡ് കുറച്ചുകൂടി ബെറ്റർ സ്പീഡായിരിക്കും കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇനി ഞാൻ കാണിച്ചു തരാം അതൊന്ന് കൂടുതൽ ആക്കിയിട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാന്ന്. ആനിമേഷൻ ഒരു 10x കിടാം. എന്താ കണ്ടോ, ആനിമേഷൻ പരക്കാ സ്ലോ ആണ്, മെല്ലെ വരുന്നുള്ളൂ, മെല്ലെ പോകുന്നുള്ളൂ. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവും എന്താ സംഭവം. കടപ്പായിട്ട് ഒരുവിധം സ്ലോ ആണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോൺ കുറച്ചുകൂടി സ്പീഡിൽ യൂസ് ചെയ്യാം. അതാണ് കുറച്ചുകൂടി ബെറ്റർ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എല്ലാം ഒന്ന് ഓഫ് ചെയ്തിടുക.
ഞാനിതൊക്കെ ഒന്ന് ഓഫ് ചെയ്തിരുന്നുണ്ട്. പിന്നെ ഇതിൽ ഈ ആപ്സ് ഡോണ്ട് കീപ് ആക്ടിവിറ്റീസ് എന്നൊരു ഓപ്ഷൻ ഇതിലുണ്ട്, അതൊന്ന് ഒന്ന് ആക്റ്റീവാക്കി വയ്ക്കുക. അതായത് നമ്മൾ ആപ്ലിക്കേഷൻ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ആപ്ലിക്കേഷൻ ക്ലോസ് ആയിക്കോളും, അങ്ങനെ ഒരു ആപ്ലിക്കേഷനാണ്. പിന്നെ നമുക്ക് ബാറ്ററി ചാർജിങ് അതിൽ നിന്ന് ഇറങ്ങുന്ന ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് തന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്റർ പെർഫോമൻസ് നിങ്ങൾക്ക് ഈ ഒരു ഇത് കാര്യത്തിൽ നിന്ന് കിട്ടും. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ഒരുപാട് എക്സ്പെക്റ്റേഷനായിട്ട് ചെയ്യുന്നു വേണ്ട, കുറച്ചെങ്കിലും ബെറ്റർ ആവും, അത്ര ഞാൻ പറയുന്നുള്ളൂ. അല്ലാതെ 100% 2 മണിക്കൂർ നേരത്തേക്ക് നിൽക്കും എന്നൊന്നും പറയുന്നില്ല. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു.